ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. അമരാവതിയിൽ നിന്നും ജ്യോതിയും പ്രിയയും ഡി കെയും സരോവരത്തിലേക്ക് പോകുന്നു. ജ്യോതിയുടെ പിന്നാലെ പോകുന്ന ഡി കെ കണ്ട് മായ ചിത്രയോടും താരയോടും പറയുന്നു, മൂന്നാറിൽ പോകാനുള്ള നമ്മുടെ പ്ലാനിങ്ങിനെ അമ്മ ഇങ്ങനെ വെട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് കേട്ട് താര പറയുകയാണ്, അവസാനം 19-ാമത്തെ അടവ് അമ്മ അത് എടുത്തങ്ങ് പ്രയോഗിച്ചു, അതിൽ ഡി കെ വീഴുമെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ചിത്ര പറയുകയാണ്, അമ്മായി അമ്മയുടെയും അമ്മായി അച്ഛന്റെയും ഉത്സവം ആഘോഷിക്കാൻ അവരവരുടെ വീട്ടിലേക്ക്, നമ്മൾ ഇവിടുത്തെ വീട്ടുകാരോ നോക്കി ഇവിടെ ഇരിക്കണം അത്രേ. വീട് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നോക്കിക്കോ, ഞാൻ എന്റെ പാട്ടിന് പോവാ. അങ്ങനെ ചിത്ര അകത്തേക്ക് പോകുന്നു. താര വിഷമത്തോടുകൂടി മായയോട് പറയുന്നു, ഷേ എന്നാലും ഈ ഡി കെ. ഇത് കേട്ട് മായ പറയുകയാണ്, ഡി കെ അല്ല താരെ, ഇത് അമ്മയും അവളും കൂടി ചേർന്ന് നടത്തിയ പ്ലാനിങ്. നമ്മുടെ യാത്ര മുടക്കാൻ ഡി കെയും ഭാര്യയും അല്ല ജ്യോതിയും ചേർന്ന് ഉത്സവം ആഘോഷിക്കാനുള്ള യാത്ര. അവള് നമ്മുടെ മർമ്മത്തിനിട്ട് തന്നെ അടിച്ചു. ഉടനെ താര പറയുകയാണ്, എന്നാലും ഇത് വല്ലാത്ത തോൽവിയായി പോയി. മണ്ണും ചാരി നിന്നവള് ദേ ഡി കെയും കൊണ്ടുപോയി. അല്ല മായച്ചി എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പോൾ മായ പറയുകയാണ്, മനുഷ്യർക്ക് ഭ്രാന്ത് വരുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ താരെ നീ? ഇത് കേട്ട് മായച്ചി എന്ന് വിളിക്കുകയാണ് താര. അപ്പോൾ മായ പറയുന്നു, മിണ്ടരുത്, എനിക്ക് ഭ്രാന്താ, മുഴു ഭ്രാന്ത്. അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ് മായ. ഇത് കണ്ട് സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് താര. പിന്നീട് കാണിക്കുന്നത് സരോവരത്തിന്റെ മുറ്റത്ത് വെയിലത്ത് കസേരയിൽ ഇരിക്കുന്ന പത്മാവതി അമ്മയാണ്. ജ്യൂസുമായി ആശാലതയും സുധാകരനും അവിടേക്ക് വരുന്നു. ആശാലത പറയുന്നു, ഈ ജ്യൂസ് എങ്കിലും കുടിക്ക്. ഇത് കേട്ട് പത്മാവതി അമ്മ പറയുകയാണ്, വേണ്ട. ഉടനെ ആശാലത പറയുകയാണ്, എത്ര നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഈ വെയിലത്ത് മുറ്റത്തിരിക്കാതെ അകത്തേക്ക് കയറി ഇരിക്ക. അപ്പോൾ സുധാകരൻ പറയുന്നു, പത്മാവതി അമ്മേ, ഡി കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് പത്മാവതി അമ്മ പറയുകയാണ്, എന്റെ മകൻ വരില്ലാന്ന് ഹൗ യു നോ? അപ്പോൾ സുധാകരൻ പറയുന്നു, മരുമകനെ സൽക്കരിക്കാനും സ്വീകരിക്കാനും ഞങ്ങൾക്കും ഭാഗ്യമില്ലാതായി പോയി. ഡി കെക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? അത് മരുമകന് ബുദ്ധിമുട്ടാകില്ലേ? ഇത് കേട്ട് അമ്മ പറയുകയാണ്, യു നോ നത്തിങ് ഡി കെ, ഹീസ് മൈ സൺ. ഫാമിലി എന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ഹീ കം ഐ നോ. അതുമാത്രമല്ല സുധാകരൻ നായരെ, അവന്റെ പ്രാണൻ ഈ നെഞ്ചിനകത്താ. അമ്മയെ തള്ളിപ്പറയുന്ന മകനായിട്ടല്ല ഞാൻ അവനെ വളർത്തിയത്. ഈ മദറിനു വേണ്ടി അവൻ എന്തും ചെയ്യും. മൈ ലിറ്റിൽ കണ്ണൻ അവനെ ഇവിടെ കൊണ്ടുവരും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ആശാലത പറയുന്നു, അയൽക്കാർക്കൊക്കെ വലിയ അസൂയ. അപ്പോൾ അമ്മ ചോദിക്കുന്നു, വാണ്ട് അസൂയ? ഉടനെ ആശാലത പറയുകയാണ്, അത് പിന്നെ ഇത്രയും വലിയൊരു ബന്ധം ജ്യോതിക്ക് കിട്ടിയല്ലോ എന്ന്. എല്ലാവർക്കും ഒരത്ഭുതം തന്നെയാ. ഡി കെയും ജ്യോതിയും വിരുന്നിനു വരാത്തത് എന്താണെന്ന് എല്ലാവരും ദിവസവും ചോദിക്കും. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് മരുമകൻ ഇങ്ങോട്ട് വരില്ലാന്നാ അവരൊക്കെ പറയുന്നത്. അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഡി കെ ഇവിടം വരെ ഒന്ന് വന്നാ മതിയായിരുന്നു. അപ്പോൾ സുധാകരൻ പറയുകയാണ്, ഈ ഉത്സവത്തിന് വന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നാണക്കേടില്ല, മാനം പോകും. ഇത് കേട്ട് അമ്മ പറയുന്നു, നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട, പാവങ്ങള് പണക്കാരെന്നൊന്നും ഇല്ല. നമ്മളെല്ലാം മനുഷ്യരാ. പുറമെ കുറച്ച് മസിലുപിടുത്തം ഒക്കെ ഉണ്ടെങ്കിലും പട്ടുപോലത്തെ മനസ്സ് അവന്റേത്. എനിക്കുറപ്പാ അവൻ വരും. നിങ്ങളുടെ സ്നേഹം കണ്ട് അവന്റെ മനസ്സ് സന്തോഷിക്കും. ആ സന്തോഷത്തിൽ നിങ്ങളുടെ മരുമകൻ വീണ്ടും വീണ്ടും നിങ്ങളെ കാണാൻ വരും. അല്ലെങ്കിലും ഉത്സവം എന്ന് പറഞ്ഞാൽ അവന് പണ്ടേ ഇഷ്ടമാ. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, അവൻ വരും. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സുധാകരനും ആശാലതയും. ഈ സമയത്ത് ഡി കെയുടെ കാറ് അവിടേക്ക് വരുന്നു. അമ്മ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. സുധാകരൻ പറയുന്നു, അമ്മ പറഞ്ഞു തീർന്നില്ല, ദേ മോൻ വന്നു. ഡി കെയുടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നും ജ്യോതി ഇറങ്ങുന്നു. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് പത്മാവതി അമ്മ. പിന്നാലെ ഡി കെയും ഇറങ്ങുന്നു. പിന്നിലത്തെ സീറ്റിൽ നിന്നും ഇറങ്ങിയ പ്രിയ സന്തോഷത്തോടുകൂടി ഡി കെയുടെ അരികിലേക്ക് വന്നു നിൽക്കുന്നു. അമ്മയും ഡി കെയും മുഖത്തോട് മുഖം നോക്കുന്നു. ആശാലത സന്തോഷത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. അമ്മ പറയുന്നു, വെൽക്കം വെൽക്കം മൈ സൺ, ഇന്ന് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസാ. ഇത് കേട്ട് ഡി കെ ചോദിക്കുകയാണ്, ബ്രേക്കിംഗ് ന്യൂസോ, എന്തിന്? അപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, പണക്കാരനായ മരുമകൻ ഇവരുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വിരുന്നു വന്നതല്ലേ, ഇനിയും നാട്ടുകാർക്കൊരു ന്യൂസ് അല്ലേ? ഇത് കേട്ട് സുധാകരൻ പറയുന്നു, ശരിയാ മോനെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, മോൻ അകത്തേക്ക് വാ. അപ്പോൾ ഡി കെ പറയുന്നു, അമ്മ ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, നീ ചെയ്തതും നന്നായില്ല. ഉടനെ ഡി കെ പറയുകയാണ്, ആരെയും നിർബന്ധിച്ച് എവിടെയും കൊണ്ടുപോകാം, പക്ഷേ മറ്റൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, പിന്നെ നീ ഇനിയും ഒന്നും ചെയ്യണ്ട, എല്ലാം ഇനി ഇവര് ചെയ്തോളും. നീ ഇവരുടെ ഗസ്റ്റ് അല്ലേ, നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് ഈ മദറിനറിയാം. നിന്നെ നിർബന്ധിച്ച് ഇവിടെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയും ഇവളും തമ്മിലുള്ള വഴക്കെല്ലാം തീർന്ന് ഒന്നാവാൻ വേണ്ടി ഞാൻ നടത്തിയ പ്ലേ ആണെന്നല്ലേ? ഉടനെ ഡി കെ പറയുന്നു, അതെ. അപ്പോഴമ്മ പറയുകയാണ്, എന്നാൽ ട്രൂത്ത് അതല്ല, ദേ മമ്മൂട്ടിയുടെ ട്രൂത്ത് അല്ല കേട്ടോ, മൈ ട്രൂത്ത്. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഓ ചളി തമാശ പറയല്ലേ അമ്മേ. അപ്പോഴമ്മ പറയുന്നു, ശരി,
എന്നാൽ ഞാൻ ട്രൂത്ത് പറയാം, ഇവിടെ ഉള്ളത് നിന്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും. ഇത് നിന്റെ വൈഫ് ഹൗസ്. ഇപ്പൊ ഇവിടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം. ദേ അതിന് മരുമകൻ വന്നില്ലെങ്കിലേ ഈ പാവങ്ങളെ നാട്ടുകാര് പരിഹസിക്കും, ബന്ധുക്കൾ അപമാനിക്കും, ചിലപ്പം കുറ്റവും പറയും. അതുകൊണ്ട് ഈ ഉത്സവം തീരും വരെ കുറച്ചു ദിവസം നമ്മൾ ഇവിടെ നിൽക്കുന്നു. എടാ കണ്ണ, നീ ഒരു ഉത്സവം കണ്ടിട്ട് എത്ര നാളായടാ? ഇത് കേട്ട് ഡി കെ പറയുന്നു, ഞാൻ അതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. അപ്പോഴമ്മ പറയുകയാണ്, എന്നാൽ എനിക്ക് നല്ല മെമ്മറി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഉത്സവം കൂടാമെന്ന് ഞാൻ പറഞ്ഞത്. ഉടനെ സുധാകരൻ പറയുന്നു, മോൻ ഈ വീട്ടിൽ വന്നത് തന്നെയാ ഞങ്ങളുടെ ഉത്സവം. മനസ്സ് നിറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, അപ്പൊ എല്ലാവരും എല്ലാം പറഞ്ഞു തീർന്നില്ലേ? എന്നാ പിന്നെ മരുമകനെ അകത്തേക്ക് സ്വീകരിച്ചൂടെ? അപ്പോൾ സുധാകരൻ പറയുന്നു, പിന്നല്ലേ. അങ്ങനെ സുധാകരൻ ഉറക്കെ ആശാലതയെന്ന് വിളിക്കുന്നു. ആശാലത വളരെ സന്തോഷത്തോടു കൂടി ആരതി തട്ടുമായി അവിടേക്ക് വരുന്നു. തുടർന്ന് ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് ആശാലത ആരതി ഒഴിയുന്നു. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നെഞ്ചിൽ കൈവച്ചോണ്ട് അമ്മ പറയുന്നു, എന്റെ കൃഷ്ണ. തുടർന്ന് സുധാകരൻ പറയുകയാണ്, എന്റെ മകള് ഭർത്താവിന്റെ കൂടെ ഈ ഉത്സവം കൂടുന്നത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. വാ മോനെ, അകത്തേക്ക് വാ. അങ്ങനെ സന്തോഷത്തോടു കൂടി പ്രിയയും സുധാകരനും ആശാലതയും അകത്തേക്ക് പോകുന്നു. പിന്നാലെ പോകുന്ന ഡി കെ അമ്മയെയും ജ്യോതിയെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവര് ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. ഡി കെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. അമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജ്യോതിയോട് പറയുന്നു, മൈ ഐഡിയ സക്സസ്. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജ്യോതി അമ്മയുടെ അരികിലേക്ക് നിൽക്കുന്നു. അമ്മ വാന്നും പറഞ്ഞ് ജ്യോതിയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ഡി കെയുടെ പിന്നാലെ പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് മൂർത്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, പോയി പോയി, ഉത്സവത്തിന് പോയി. ഇത് കേട്ട് സംശയത്തോടു കൂടി വൈജയന്തി ചോദിക്കുന്നു, ഉത്സവത്തിന് പോയി എന്നോ? ആരുത്സവത്തിന് പോയ കാര്യമാ മൂർത്തി ഈ പറയുന്നത്? അപ്പോൾ മൂർത്തി പറയുന്നു, എന്റെ ശത്രു, മൈ ഓൾഡ് പാർട്ട്ണർ ഡി കെ, ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ഹിറ്റ്ലർ, ഭാര്യ വീട്ടിൽ ഉത്സവം കാണാൻ പോയി. ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും മൈ ഡിയർ? അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് മൂർത്തി. അപ്പോൾ വൈജയന്തി പറയുന്നു, അയാൾ ഭാര്യ വീട്ടിൽ ഉത്സവം കാണാൻ പോവുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, വീണ് കിടക്കുന്ന കുഴിയിൽ നിന്ന് ഈ അവസരം നോക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അപ്പോൾ മൂർത്തി ചോദിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടണമെന്നാ നീ പറയുന്നത്? ഇത് കേട്ട് വൈജയന്തി പറയുകയാണ്, കയ്യിലുള്ളതെല്ലാം ഓരോന്നോരോന്നായി കൊണ്ടുപോയി നശിപ്പിച്ചപ്പോഴും നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഡി കെയുമായി വീണ്ടും ഒരു യുദ്ധത്തിന് പോകാതെ സന്ധി ചെയ്ത് പഴയ സൗഹൃദം സ്ഥാപിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അതും നീ സമ്മതിച്ചില്ല. എന്നിട്ടോ ഡി കെ തകർക്കാൻ ചീട്ട് കളിക്കാൻ പോയി. ഞാൻ അവിടെയും നിനക്കൊപ്പം നിന്നു. ഒടുവിൽ നമ്മുടെ കമ്പനിയുടെ അധികാരം പോലും ഡി കെ പിടിച്ചെടുത്തു. മൂർത്തി, നിനക്കവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി മൂർത്തി പറയുന്നു, ഏയ് നിർത്തുന്നുണ്ടോ നീ? എന്നേക്കാൾ വൈരാഗ്യം നിനക്ക് അയാളോടില്ലേ? എന്നിട്ട് നീ ഇപ്പോൾ സന്ധി ചെയ്യാമെന്ന് പറയുന്നോ? അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഈ പുലി പതുങ്ങുന്നതും പിന്നോട്ട് മാറുന്നതും തോൽക്കാനല്ല, വീണ്ടും മുന്നോട്ട് കുതിക്കാനാ. ഡി കെ ജയിക്കാൻ അവന്റെ പണം തന്നെ ഉപയോഗിക്കണം. എന്റെ നഷ്ടങ്ങളും വേദനകളും മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അതൊന്നും ഒരിക്കലും എനിക്ക് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഡി കെ തോൽപ്പിക്കാൻ? പണമോ മറ്റു സന്നാഹങ്ങളോ എന്തെങ്കിലും? ഇവിടെയാ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇത് കേട്ട് മൂർത്തി ചോദിക്കുന്നു, എന്ത് ബുദ്ധി? ഡി കെയുടെ ശവം വീഴുന്ന ദിവസം അന്ന് എന്റെ കലി അടങ്ങും. മറ്റൊന്നിനും എന്നെ സമാധാനിപ്പിക്കാൻ കഴിയില്ല വൈജയന്തി. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പറയ, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ വൈജയന്തി പറയുന്നു, പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഡി കെയുടെ അമ്മായിയച്ഛൻ സുധാകരൻ നായർ, അയാളുടെ വീടിന്റെ ആധാരം ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ? ഇത് കേട്ട് മൂർത്തി ചോദിക്കുന്നു, അതെ. അതിന് അവിനാശ് തന്ന 25 ലക്ഷം അല്ലേ നമ്മൾ അയാൾക്ക് കൊടുത്തത്? ആ ഡോക്യുമെന്റ്സ് അയാൾക്ക് കൊടുക്കണ്ടേ? ഇത് കേട്ട് വൈജയന്തി പറയുകയാണ്, ഷോ, നീ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനായി പോയതാ എന്റെ സങ്കടം. ആ 25 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ മോഷണം പോയത്? നമ്മുടെ കയ്യില് ആ പണം ഉണ്ടെന്നറിയാവുന്നത് അവിനാശിന് മാത്രമായിരുന്നില്ലേ? അവൻ തന്നെയാ നമ്മളെ ചതിച്ചെന്നാ എന്റെ സംശയം. ഇത് കേട്ട് സംശയത്തോടു കൂടി മൂർത്തി ചോദിക്കുന്നു, എന്ന് പറഞ്ഞാൽ? അപ്പോൾ വൈജയന്തി പറയുന്നു, നമ്മളില്ലാത്ത തക്കം നോക്കി നമ്മുടെ മുറി ബ്രേക്ക് ചെയ്തത് അവിനാശാണ്. അവൻ അറിയാതെ ആ പണം എവിടെയും പോകില്ല. എന്നിട്ട് ആ പണം നമ്മുടെ കയ്യിൽ തന്നിട്ട് സുധാകരൻ നായർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്തിന്? ആ ഡോക്യുമെന്റ്സ് അവന് കിട്ടാൻ വേണ്ടി. അവൻ അതിന് പിന്നിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ട് മൂർത്തി. ഇത് കേട്ട് മൂർത്തി ചോദിക്കുകയാണ്, എന്ത് ലക്ഷ്യം? അവൻ ചതിയനാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ വൈജയന്തി പറയുന്നു, ആ പെണ്ണ് ജ്യോതിയുടെ അനിയത്തി പ്രിയ, അവളാ ഇപ്പൊ അവന്റെ ലക്ഷ്യം. അതിനെതിര് നിൽക്കുന്നതോ ജ്യോതിയും. അവരെ വരുതിയിലാക്കാൻ അവിനാശിനുള്ള പിടിവള
തള്ളിയാണ് ഈ ഡോക്യുമെന്റ്സ്. അത് സ്വന്തമാക്കാൻ വേണ്ടി അവൻ നമ്മുടെ കൂടെ നിൽക്കുകയായിരുന്നു. ഇത് കേട്ട് മൂർത്തി പറയുന്നു, കൊല്ലും ഞാൻ അവനെ, എന്നെ ചതിച്ചാൽ ഞാൻ അവനെ വെച്ചേക്കില്ല. ഇത് കേട്ട് വൈജയന്തി പറയുന്നു, എടുത്തുചാട്ടമല്ല, ബുദ്ധിയാണ് ഇവിടെ ആവശ്യം. ആ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ഡി കെയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പണം സ്വന്തമാക്കണം. ഉടനെ മൂർത്തി പറയുന്നു, പണമല്ല, അവന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. എത്ര പണം കിട്ടിയാലും അത് നമ്മുടെ നഷ്ടത്തിന് പകരമാകില്ല. നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം, പക്ഷെ എങ്ങനെ? ഇത് കേട്ട് വൈജയന്തി പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല മൂർത്തി. എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. ഡി കെ ഉത്സവത്തിന് ഭാര്യ വീട്ടിൽ പോയത് തന്നെയാ ആ അത്ഭുതം. അത് നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അങ്ങനെ വൈജയന്തി അകത്തേക്ക് പോകുന്നു. മൂർത്തി പുച്ഛത്തോടുകൂടി മനസ്സിൽ പറയുന്നു, നീ എന്ത് വഴി പറഞ്ഞാലും അവന്റെ ജീവൻ എടുക്കാതെ ഞാൻ അടങ്ങില്ല വൈജയന്തി. അതിനുശേഷം കാണിക്കുന്നത് റൂമിൽ ഇരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് ചായയുമായി ജ്യോതി വരുന്നു. അമ്മ പറയുന്നു, താങ്ക് യു. അങ്ങനെ ചായ കുടിച്ചിട്ട് അമ്മ പറയുകയാണ്, വെരി ടേസ്റ്റി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജ്യോതി പറയുന്നു, താങ്ക് യു. എന്തായാലും ഹിറ്റ്ലർ ശരിക്കും പെട്ടു. അമ്മ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും കൂടി മൂന്നാറിലിരുന്നേനെ. പിന്നെ ഒട്ടും ഇഷ്ടത്തോടെയല്ല അമ്മയുടെ മോൻ വന്ന് നിൽക്കുന്നത്. ഇത് കേട്ട് അമ്മ പറയുന്നു, ഐ നോ. അപ്പോൾ ജ്യോതി ചോദിക്കുകയാണ്, എന്നിട്ടും അമ്മ എന്തിനാ ഡി കെ ഇത്രയും നിർബന്ധിച്ചത്? ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, അപ്പോ നിന്റെ ഹസ്ബൻഡ് നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഉടനെ ജ്യോതി പറയുന്നു, ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അമ്മേ. പക്ഷേ അമ്മയുടെ പ്ലാൻ കൊണ്ട് ഡി കെക്ക് എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. ഇത് കേട്ട് അമ്മ പറയുന്നു, പക്ഷേ ഞാൻ ഈ ഡ്രാമ നടത്തിയതിന് ഒരു റീസൺ ഉണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി ജ്യോതി ചോദിക്കുന്നു, എന്ത് റീസൺ? അപ്പോഴമ്മ പറയുന്നു, ഞാൻ ഈ ഉത്സവം കൂടാൻ വന്നതേ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ ഹസ്ബൻഡും വൈഫും സന്തോഷത്തോടെ ഉത്സവം എൻജോയ് ചെയ്യണം. അപ്പോൾ ജ്യോതി പറയുന്നു, ഞാനിപ്പോൾ അതിനെ കുറിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല അമ്മേ. ഡി കെ അവിടുന്ന് ഇറക്കിവിടുന്ന ദിവസം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ തന്നെ വരേണ്ടതല്ലേ? ഏത് യാത്രയ്ക്കും ഒരവസാനം ഉണ്ടായല്ലേ പറ്റൂ അമ്മേ. അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുന്ന ജ്യോതിയോട് അമ്മ പറയുന്നു, ബേട്ടി ഐ നോ യുവർ മൈൻഡ്. കാരണം നിന്റെ ഈ പ്രായം കഴിഞ്ഞു വന്നവളാ ഈ ഞാനും. നീ എത്ര ആഗ്രഹമില്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഏതൊരു പെണ്ണിനെയും പോലെ നീയും ഭർത്താവിനൊപ്പം ഉള്ള ജീവിതം ആഘോഷിക്കുന്നത് എത്ര സ്വപ്നം കണ്ടു കാണുമെന്ന്. ഐ നോ ബേട്ടി. ബന്ധുക്കൾ, ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഉത്സവങ്ങൾ, ഉത്സവ ദിവസം ഭർത്താവിന്റെ കൈയും പിടിച്ച് ഉത്സവ പറമ്പിലൂടെ നടക്കുന്നത്, ദീപാരാധന തൊഴുന്നത്, അങ്ങനെ എന്തെല്ലാം നീയും സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഇത് കേട്ട് കണ്ണു നിറങ്ങിക്കൊണ്ട് ജ്യോതി പറയുന്നു, എനിക്കതിൽ വിഷമമൊന്നും ഇല്ല അമ്മേ. പക്ഷേ അപ്രതീക്ഷിതമായി കിട്ടിയ ഈ സന്തോഷം അത് നമുക്ക് അടിച്ചു പൊളിക്കണം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, ഡൺ. ജ്യോതി പറയുന്നു, ഡി കെയുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോരും മുമ്പ് കുറച്ച് സന്തോഷങ്ങൾ, അത് മതി എനിക്ക്. ഇത് കേട്ട് അമ്മ പറയുകയാണ്, വാക്കുകൾ കള്ളം പറഞ്ഞാൽ കണ്ണുകളെ സത്യം പറയും. ഇതേ നിന്റെ വീടാ, ഇവിടെയാ ഉത്സവം. അവന് വാശിയാണെങ്കിലേ അതിന് നൂറിരട്ടി വാശിയാ എനിക്ക്. ഈ സമയത്ത് ആ റൂമിന്റെ അരികിൽ കൂടി വരുന്ന ഡി കെ ഇത് ശ്രദ്ധിക്കുന്നു. അമ്മ ജ്യോതിയോട് പറയുന്നു, നിന്റെ അച്ഛന് വാക്കുകൊടുത്തത് ഞാനാ ഉത്സവത്തിന് മരുമകനെ ഇവിടെ കൊണ്ടുവരാമെന്ന്. ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ബന്ധങ്ങൾ എപ്പോഴും പുതുക്കണം. പ്ലാവ് പിടിക്കാതെ ഓട്ടുപാത്രം തേച്ചു മിനുക്കി വെക്കും പോലെ. ഭാര്യ വീട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് അവനും അറിയണം. മോളെ, നിന്റെ ലവിനു മുമ്പിൽ അവൻ കീഴടങ്ങണം. ഇത് കേട്ട് ചോദിച്ചിരിക്കുന്നു. ഡി കെ മനസ്സിൽ പറയുന്നു, ബേക്കറിക്കാരി ഈ വിജയം ആഘോഷിക്കേണ്ടതാണല്ലോ. എന്തു പറ്റി, ഇന്നെന്താ വല്ലാത്ത ശോകം? തുടർന്ന് അമ്മ പറയുന്നു, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോള് കേൾക്കുമോ? ഇത്രയും കാലം എന്റെ മകൻ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ജീവിച്ചു. അവരെ കുറിച്ചല്ലാതെ മറ്റൊന്നും അവൻ ചിന്തിച്ചിട്ടേയില്ല. ഇതുപോലൊരു ഉത്സവത്തിനോ കല്യാണത്തിനോ ഒരു ടൂറിനോ ഒക്കെ പോയിട്ട് എത്ര കാലമായി. മോളെ, ഈ ഉത്സവം അവന്റെ മനസ്സിൽ എന്നും ഉണ്ടാകണം. ഒരിക്കലും മറക്കാത്തൊരു ഉത്സവം. ഈ ഉത്സവം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്നായിരിക്കണം. ഒരിക്കലും പിരിയാത്ത ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്നു ജ്യോതി. അമ്മ പറയുന്നു, അത് കാണാതെ ഈ ലോകം വിട്ടു പോകാൻ വയ്യ മോളെ. അങ്ങനെ കരഞ്ഞു പറയുന്ന അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ് ജ്യോതി. ജ്യോതിയും കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. ഡി കെ മനസ്സിൽ പറയുന്നു, ഈ അമ്മ എന്തിനാ ഇത്രയ്ക്ക് ഇമോഷണൽ ആകുന്നത്? ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അമ്മയോട് ഒന്നുകൂടി പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ അത് മതി വേറെ ബ്ലാക്ക് മെയിലിങ്ങിന്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോയേ പറ്റൂ. അങ്ങനെ ഡി കെ അവിടെ നിന്ന് പോകുന്നു. അമ്മ ജ്യോതിയെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുംബിക്കുകയാണ്. തുടർന്ന് ഡി കെ ബെഡ്റൂമിൽ ആലോചിച്ചിരിക്കുന്നു. അവിടേക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്വീറ്റ്സുമായി ജ്യോതി സന്തോഷത്തോടുകൂടി വരുന്നു. ജ്യോതി ഡി കെ നോക്കി ചിരിക്കുന്നു. ജ്യോതിയുടെ ആ ചിരി കണ്ട് പെട്ട അവസ്ഥയിൽ ജ്യോതിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഡി കെ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.